കുറുപ്പിന് മുകളിൽ കളക്ഷനുമായി സീതാരാമം പ്രഖ്യാപിച്ച സമയത്ത് വിജയസാധ്യത തീരെ കാണാതിരുന്ന ഒരു സിനിമയാണ് സീതാരാമം. പൊട്ടിപ്പോകുമെന്ന് പലരും വിധി എഴുതിയ സിനിമ 85 കോടിയോളം നേടിക്കഴിഞ്ഞിരിക്കുന്നു. ദുൽഖറിന്റെ എക്കാലത്തെയും ഹിറ്റ് സിനിമ കുറുപ്പ് 83 കോടിയോളമാണ് തിയേറ്ററിൽ നിന്ന് നേടിയത്. എന്നാൽ ഇന്നുകൊണ്ട് ഇതിനെ മറികടന്നിരിക്കുകയാണ് സീതാരാമം. കുറുപ്പിന് കിട്ടിയ കളക്ഷനും ബിസിനസ്സും എല്ലാം ചേർത്ത് 112 കോടി നേടിയതുപോലെ സീതാരാമത്തിന് കിട്ടുന്ന ബിസിനസ് കൂടി കൂട്ടുമ്പോൾ 100 കോടി കവിഞ്ഞിരിക്കുകയാണ്. മറ്റൊരു മലയാള താരത്തിന് നേടാൻ കഴിയാത്ത പല നേട്ടങ്ങൾ ദുൽഖർ തന്റെ ചുരുക്കം സിനിമകളിലൂടെ നേടിക്കഴിഞ്ഞു. തമിഴ്നാട്ടിൽ കുറുപ്പ് നേടിയതിന്റെ ഇരട്ടി കളക്ഷനാണ് സീതാരാമം ഇതുവരെ നേടിയത്. വർക്കിംഗ് ഡേ ആയ ഇന്നും 70% ബുക്കിംഗ് ആണുള്ളത്. സെപ്റ്റംബർ 2 മുതൽ നോർത്തിൽ കൂടി റിലീസ് ചെയ്യുമ്പോൾ 100 കോടി തിയേറ്ററിൽ നിന്ന് മാത്രം സീതാരാമം നേടിയേക്കാം. എന്നാൽ ഇത്രയും വൈകിയുള്ള റിലീസ് സിനിമയുടെ കളക്ഷനെ ബാധിക്കാൻ സാധ്യതയേറെയാണ്. അടുത്തതായി കിങ് ഓഫ് കൊത്തയ്ക്ക് വേണ്ടിയാണ് ആരാധകരുടെ കാത്തിരിപ്പ്. ദുൽഖറിന്റെ നിലവിലെ പാൻ ഇന്ത്യൻ റീച്ച് പരമാവധി ഉപയോഗപ്പെടുത്താനാണ് അണിയറ തീരുമാനം. മുടിയും താടിയും നീട്ടി വളർത്തി മാസ് ഗെറ്റപ്പിൽ വരുന്ന ദുൽഖറിനെ ആകാംക്ഷയുടെ കാത്തിരിക്കുകയാണ് സിനിമാ പ്രേമികൾ. നിലവിൽ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കാനുള്ള അവസാനഘട്ട ജോലി പുരോഗമിക്കുകയാണ്. അതേസമയം ദുൽഖർ മുഖ്യവേഷത്തിലെത്തുന്ന ചുപ്പ് അടുത്ത മാസം സെപ്റ്റംബർ 23 തിയേറ്ററിലെത്തും. പുതുപുത്തൻ സിനിമാ വാർത്തകൾക്കും മറ്റ് അറിവുകൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക.